ഫ്രണ്ട്സ്, ഞാൻ സൂര്യ. വെൽക്കം ടു അവർ ചാനൽ മിലിന്ദ പിഎസ്സി. ഇന്ന് ഞാൻ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇപ്പൊ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള, അതായത് പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് പ്രകാരമാണ്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേരളത്തിലെ കാലാവസ്ഥയാണ്. അപ്പൊ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? കേരളത്തിലെ കാലാവസ്ഥയാണ്. അതായത് കേരളത്തിലെ കാലാവസ്ഥയെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം തന്നെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഏതാണ്? ഉഷ്ണമേഖല കാലാവസ്ഥയാണ്. അതായത് കേരളം ഉൾപ്പെടുന്ന ഏതാണ്? ഉഷ്ണമേഖല കാലാവസ്ഥയിലാണ്. അപ്പൊ കേരളം, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് എന്താണ്? ഇന്ത്യയിൽ തന്നെ എന്താണ് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ എന്താണ്, മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? കേരളമാണ്. എന്താണ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. അതായത് ഈ മൺസൂൺ കാറ്റിനെ പറ്റിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ മൺസൂണിനെ പറ്റി പറയുമ്പോൾ എന്താണ്, ഈ മൺസൂൺ കാറ്റിന്റെ ഗതിയും അതുപോലെ വേഗതയും ഒക്കെ കണ്ടെത്തിയത് ആരാണ്? AD 45 കേരളത്തിൽ എത്തിയിട്ടുള്ള ഗ്രീക്കുകാരനായിട്ടുള്ള ഹിപ്പാലസ് ആണ്. എന്താണ് മൺസൂൺ കാറ്റിന്റെ ഗതി അതുപോലെ വേഗതയൊക്കെ കണ്ടെത്തിയത് ആരാണ്? AD 45 കേരളത്തിൽ എത്തിയിട്ടുള്ള ഗ്രീക്കുകാരനായിട്ടുള്ള ഹിപ്പാലസ് ആണ്. അപ്പൊ നമ്മളിന്ന് പഠിക്കുന്നത് എന്താണ്? കേരളത്തിലെ കാലാവസ്ഥ ആണ്. അപ്പം കേരളത്തിലെ കാലാവസ്ഥയെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും കേരളത്തിൽ 4 കാലാവസ്ഥകളാണുള്ളത്. എത്രയാണ്? 4 കാലാവസ്ഥകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഏതാണ്? ശൈത്യകാലം. ഒന്നാമത്താണ് ശൈത്യകാലം, അല്ലെങ്കിൽ ഏതാണ്? വിന്റർ സീസൺ. രണ്ടാമത്തെ ഏതാണ്? വേനൽക്കാലം. ഏതാണ്? വേനൽക്കാലം, അല്ലെങ്കിൽ എന്താണ്? സമ്മർ സീസൺ. ഇനി അടുത്തത് മൂന്നാമത്തെ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. മൂന്നാമത്തെ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അല്ലെങ്കിൽ എന്താണ്? വർഷകാലം, അല്ലെങ്കിൽ കാലവർഷം, ഇടവപ്പാതി, ഇങ്ങനെയൊക്കെ പറയുന്ന ഏതാണ്? മൂന്നാമത്തെ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇനി നാലാമത്തെ ഏതാണ്? നാലാമത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ. ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. നാലാമത്തെ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്താണ് പറയാ? തുലാവർഷം എന്നാണ് പറയാം. അപ്പൊ കേരളത്തിൽ എന്താണ് പ്രധാനമായിട്ടും 4 കാലാവസ്ഥകളാണുള്ളത്. ഒന്നാമത്തെ ഏതാണ്? ശൈത്യകാലം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? വിന്റർ സീസൺ എന്ന് പറയും. രണ്ടാമത്തത് ഏതാണ്? വേനൽക്കാലം, അല്ലെങ്കിൽ സമ്മർ സീസൺ ആണ്. മൂന്നാമത്തത് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇതെങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? വർഷകാലം, അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ എന്താണ്? ഇടവപ്പാതി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇനി നാലാമത്തെ കാലാവസ്ഥ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ, അല്ലെങ്കിൽ എന്താണ്? തുലാവർഷം. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഏതാണ്? ശൈത്യകാലമാണ്. ഈ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? അതായത് പ്രധാനമായിട്ടും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അതായത് യഥാർത്ഥത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ, അല്ലെങ്കിൽ എന്താണ്, തുലാവർഷം കഴിയുന്നതോടുകൂടിയിട്ടാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. അതായത് ഏകദേശം എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നവംബർ അവസാനത്തോടു കൂടിയിട്ട് തന്നെ ആരംഭിച്ചിട്ട് ഫെബ്രുവരി പകുതി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പം കേരളത്തിലെ ശൈത്യകാലം ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതായത് നമുക്ക് പറയാം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്ന് പറയാം. എന്നാൽ എന്താണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടു കൂടി, എന്താണ്, നവംബർ അവസാനത്തോടു കൂടി ആരംഭിച്ചിട്ട് ഏകദേശം ഫെബ്രുവരി പകുതി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇനി രണ്ടാമത്തത് ഏതാണ്? വേനൽക്കാലമാണ്. ഏതാണ്? വേനൽക്കാലം. അതായത് മാർച്ച് മുതൽ മെയ് വരെയാണ്. എന്താണ്? മാർച്ച് മുതൽ മെയ് വരെ. അതായത് എന്താണ്, അന്തരീക്ഷ താപനില ഏറ്റവും കൂടിയ സമയമാണ് വേനൽക്കാലം, അല്ലെങ്കിൽ എന്താണ്, സമ്മർ സീസൺ. ഇത് ഏത് കാലയളവാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ്. അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയിലൊക്കെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒരു ചുരമുണ്ട്. അതേതാണ്? പാലക്കാട് ചുരമാണ്. എന്താണ് ദക്ഷിണേന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പാലക്കാട് ചുരം. അതായത് ഈ വേനൽക്കാലം ആകുമ്പോൾ തമിഴ്നാട്ടിൽ എന്താണ്, വരണ്ട കാറ്റ് അനുഭവപ്പെടും. ഈ വരണ്ട കാറ്റ്, അതായത് ഈ വീശിയടിക്കുന്ന വരണ്ട കാറ്റിനെ കേരളത്തിലേക്ക് കടത്തി വിടുന്നത് പാലക്കാട് ചുരം അതുപോലെ ആര്യങ്കാവ് ചുരമാണ്.
അപ്പോൾ എന്താണ് ഈ തമിഴ്നാട്ടിൽ ഈ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന വരണ്ട കാറ്റ് കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അതായത് പാലക്കാട് ചുരത്തിലൂടെയും അതുപോലെ ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് അപ്പോൾ ഇതെന്താണ് ഇത് നമ്മുടെ എന്താണ് വേനൽക്കാലത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള ജില്ല ഏതാണ് പാലക്കാടാണ് എന്താണ് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള ജില്ല ഏതാണ് പാലക്കാടാണ് അതുപോലെ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് പുനലൂറാണ് അത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അപ്പൊ എന്താണ് വേനൽക്കാലം വേനൽക്കാലം എന്ന് വെച്ചാൽ എന്താണ് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇതിനെ അതായത് വേനൽക്കാലത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുരം അല്ലെങ്കിൽ എന്താണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ തന്നെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പാലക്കാട് ചുരം അതായത് എന്താണ് വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ വീശിയടിക്കുന്ന വരണ്ട കാറ്റിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പാലക്കാട് ചുരം അതുപോലെ ആര്യങ്കാവ് ചുരങ്ങളാണ് ഈ ചുരങ്ങളിലൂടെ എന്താണ് തമിഴ്നാട്ടിൽ വീശിയടിക്കുന്ന വരണ്ട കാറ്റ് കേരളത്തിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് പാലക്കാടാണ് എന്നാൽ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ എവിടെയാണ് പുനലൂരാണ് അത് കൊല്ലം ജില്ലയിലാണ് ഇനി അടുത്ത കാലാവസ്ഥ നമുക്ക് നോക്കാം മൂന്നാമത്തെ ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതായത് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അത് എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ വർഷകാലം കാലവർഷം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അതായത് ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതായത് കേരളത്തിൽ ഒരു വർഷം ശരാശരി 300 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കുന്നത് എന്താണ് കേരളത്തിൽ ഒരു വർഷം ശരാശരി 300 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കുന്നത് ഇതിൽ 200 സെന്റിമീറ്ററോളം ലഭിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ് എത്രയാണ് 200 സെന്റിമീറ്ററോളം മഴ ലഭിക്കുന്നു അപ്പൊ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ കേരളത്തിൽ 200 സെന്റിമീറ്ററോളം മഴയാണ് ലഭിക്കുന്നത് അതായത് മൊത്തം ഒരു വർഷം കേരളത്തിൽ എത്രയാണ് 300 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കുന്നത് ഇതിൽ ഏകദേശം 200 സെന്റിമീറ്ററോളം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ് അപ്പൊ ഏത് കാലഘട്ടമാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ വർഷകാലം അല്ലെങ്കിൽ എന്താണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാം നാലാമത്തെ എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ ഇത് എങ്ങനെ കൂടെ അറിയപ്പെടുന്നുണ്ട് തുലാവർഷം എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അറിയപ്പെടുന്നത് തുലാവർഷം എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഏതൊക്കെ മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഒക്ടോബർ നവംബർ ഏതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ എന്താണ് തുലാവർഷം അനുഭവപ്പെടുന്നത് അതായത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ഇടിയോടുകൂടിയിട്ടുള്ള കനത്ത മഴ അനുഭവപ്പെടുന്ന ഒരു കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത ഇടിയോടുകൂടിയിട്ടുള്ള കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് അതായത് ഈ കാലഘട്ടത്തിൽ ഏകദേശം കേരളത്തിൽ 50 സെന്റിമീറ്ററോളം മഴ ലഭിക്കും എത്രയാണ് 50 സെന്റിമീറ്ററോളം മഴ ലഭിക്കുന്നത് ഏത് കാലത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് അപ്പം കേരളത്തിൽ മൊത്തം ഒരു വർഷം എത്രയാണ് കിട്ടുന്നത് 300 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് ഈ 300-ന്റെ 200 സെന്റിമീറ്ററും ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് അതുപോലെ 50 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് അപ്പൊ എന്താണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത എന്താണ് ഇടിയോട് കൂടിയിട്ടുള്ള മഴ അനുഭവപ്പെടുന്നു അതുപോലെ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് അപ്പൊ ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 4 കാലാവസ്ഥകൾ ഇനി കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ മാസമാണ് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മാസമാണ് ജൂലൈ മാസത്തിലാണ് എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതോ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലാണ് എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയിലാണ് എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതോ ജനുവരിയിലാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോടാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് കോഴിക്കോടാണ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാന്ന് ചോദിച്ചാൽ ജൂലൈ ആണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതാണെങ്കിൽ ജനുവരിയാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്
അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഇനി മഴയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ പറ്റി പഠിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ലക്കിടിയാണ്. എന്താണ് ലക്കിടി? ലക്കിടി ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണ്. അപ്പൊ എന്താണ് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്? ഏതാണ്? ലക്കിടി. ലക്കിടി എവിടെയാണ്? വയനാട്ടിലാണ്. എന്നാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നേര്യമംഗലമാണ്. എവിടെയാണ്? നേര്യമംഗലം. ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നേര്യമംഗലം. ഇത് ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നേര്യമംഗലമാണ്. ഇത് എവിടെയാണ്? എറണാകുളത്താണ്. ഇനി ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശം അല്ലെങ്കിൽ കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ചിന്നാറാണ്. ഏതാണ്? ചിന്നാർ. ചിന്നാർ എവിടെയാണ്? ഇടുക്കിയിലാണ്. ചിന്നാർ എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പൊ എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ ജൂലൈ ആണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ ജനുവരിയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിൽ കോഴിക്കോടാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിൽ തിരുവനന്തപുരമാണ്. ഇനി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നേര്യമംഗലമാണ്. അത് ഇടുക്കിയിലാണ്. അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ചിന്നാറാണ്. അത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇനി കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്കിടിയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും കേരളത്തിന്റെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.